ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ജുബീസ് ലൈഫ്. ഇന്ന് ഞാൻ തട്ടുകൂട്ട് കടിയാണ് വേകുന്നത് ചായക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്താണ് ഞാൻ ഈ തട്ടുകൂട്ട് കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്ത് പൊടിയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ റെസിപ്പി തയ്യാറാക്കാം. അപ്പം ചായക്കൊന്നും കടിയില്ലാന്ന് കണ്ടപ്പോൾ, മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും കണ്ടപ്പം ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ സോഫ്റ്റ് കിട്ടാനാണ്. ആ റെസിപ്പിക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് അപ്പക്കാരവും ചേർത്ത് കൊടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. അതായത് മഞ്ഞപ്പൊടി യൂസ് ചെയ്യട്ടോ. ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ എവിടെയും കണ്ടുണ്ടാക്കിയതല്ലോ, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയല്ല. അപ്പോൾ ഇതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വലിയുള്ളിൻ്റെ ഒരു പകുതി ഭാഗം, സവാളൻ്റെ പകുതി ഭാഗം ചെറുതായി കൊത്തി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും, മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോഴാണ് കരിഞ്ജീരകത്തിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം എപ്പോഴും നല്ലതാണ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ അധികം ഉണ്ടാക്കുന്ന പലഹാരത്തിലും കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് കരിഞ്ജീരകവും നല്ല ജീരകം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെയായ വെള്ളം ചേർക്കാൻ പാടുള്ളൂ, കൂടുതലായ വെള്ളം ചേർക്കരുത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കണ്ട് മിക്സ് ചെയ്തെടുക്കുക. മധുരമൊക്കെ നിങ്ങളെ ഇതിനനുസരിച്ച് മധുരങ്ങൾ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് കൂടുതൽ ആവശ്യമുള്ളത് കൂടുതൽ ചേർക്കാം, അതെങ്ങനെയൊക്കെ ചെയ്യാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ. ഇതിലേക്ക് ഞാൻ ഇവിടെ തേങ്ങ ചിരവിയത് കണ്ട്, അപ്പോൾ കുറച്ച് തേങ്ങയും ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. 1/2 ടേബിൾ സ്പൂൺ തേങ്ങയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെ കണ്ട റെസിപ്പിയൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചായക്ക് കടി ഇല്ലാതായപ്പം ഉണ്ടാക്കിയ റെസിപ്പിയാണ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾക്ക് ചേർത്തുണ്ടാക്കിയതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം കുറച്ചും കൂടി ലൂസാവണം. ഈ പരുവത്തിലായാലും ഒക്കെ ചുട്ടെടുക്കാം. നമ്മൾ മാവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ആ ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് എടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഈ റെസിപ്പി ഞാൻ ചുട്ടെടുക്കാം. ഇതിന് പ്രത്യേക പേരൊന്നുമില്ല കേട്ടോ ഈ റെസിപ്പിക്ക്. അത് ഞാൻ ചായക്കടി ഇല്ലയെന്ന് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം മൈദയും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടൊരു റെസിപ്പി തയ്യാറാക്കിയാന്നുള്ളൂ. അപ്പം മൈദയും ഗോതമ്പ് പൊടിയും വെച്ചാലും ഇതുപോലൊരു ഉണ്ടപ്പൊരിയൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ തേങ്ങയും നല്ല ജീരകം കരിഞ്ജീരകം ചേർത്തപ്പം പ്രത്യേക ഒരു ഫ്ലേവർ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഉണ്ടപ്പം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റേ അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിങ്ങനെ കുറേശ്ശെയായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും വറുത്ത് കോരാം. വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കിയപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നുണ്ടാക്കാൻ ഇല്ലയെന്നുള്ളവർക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണെന്ന് കണ്ടപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. നമ്മുടെ ചായയും കടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പം ഇനി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ 10 ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. അരി, പരിപ്പ്, ചെറുപയർ, ഉപ്പ്, ഗോതമ്പ് പൊടി, കടല, അങ്ങനെ 10 ഐറ്റം സാധനങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് 10 ഐറ്റം സാധനങ്ങളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതൊന്നും ഇതിൽ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കാനും മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോസുമായി പിന്നീട് വരാം. താങ്ക് യു.